നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് കള്ളപ്പം. ട്രഡീഷണൽ ആയിട്ട് കള്ളപ്പം തയ്യാറാക്കുമ്പോൾ അതിൽ കള്ള ഒഴിച്ചാണ് ഇത് ഫെർമെന്റ് ചെയ്യിക്കുന്നത്. ഞാൻ ഈസ്റ്റാണ് പകരം ചേർക്കുന്നത്. 1.5 കപ്പ് വറുത്ത അരിപ്പൊടി. പച്ചരി അരച്ചും തയ്യാറാക്കാറുണ്ട്. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയി തോന്നിയിട്ടുള്ളത് വറുത്ത അരിപ്പൊടി ചെയ്യുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു കൂട്ട് അരച്ചെടുക്കണം. ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരകിയത്, 1/2 കപ്പ് അവൽ, ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തത്. അവലിന് പകരം കുറച്ച് ചോറ് ചേർക്കാം, അല്ലെങ്കിൽ കപ്പി കാച്ചി ചേർക്കാം. അപ്പൊ സോഫ്റ്റ് കിട്ടാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. 4 ചുള ചുവന്നുള്ളി. ചുവന്നുള്ളി കൂടിപ്പോണ്ട, അപ്പൊ ടേസ്റ്റ് മാറും. 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾസ്പൂൺ പഞ്ചസാര. പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട, കുറച്ച് തരിതരിപ്പൊടി കൂടി അരച്ചെടുക്കാം. ഇത് നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ചിലരിതില് കുറച്ച് തേങ്ങ പതുക്കി ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാറുണ്ട്. അപ്പത്തിൻ്റെ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു അയിഞ്ഞ മാവാക്കി എടുക്കാം. ഇത് വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് ഇരുന്ന് കഴിയുമ്പോൾ കട്ടിയാകും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഇനി ഇത് ഒന്നുകൂടി മിക്സറി ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി കിട്ടും. അതുപോലെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞുള്ളൂ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് മൂടി വെച്ച് പൊങ്ങാനായിട്ട് ഒരു ചൂടുള്ള സ്ഥലത്തേക്ക് വെക്കാം. ഇപ്പം 4 മണിക്കൂറോടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ചും അതുപോലെ ഈസ്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും ഇത് പൊങ്ങുന്ന സമയത്തിന് വ്യത്യാസം വരാം. ഇനി ഓരോ തവി മാവ് കോരിയെടുത്ത് ചൂടായ തവയിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം. ഇത് പരത്തേണ്ട ആവശ്യമില്ല, തന്നെ സ്പ്രെഡ് ആയിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാൻ. ഒരു വശം ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. 2 വശം പാകത്തിന് വേവുന്ന വരെ വേവിച്ചെടുക്കാം. ഇതുപോലെ മുഴുവൻ മാവ് കൊണ്ടും അപ്പം തയ്യാറാക്കാം. അങ്ങനെ കള്ളപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിഷ്ടമുള്ള കറിയുടെ ഒപ്പം വിളമ്പാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ തീർച്ചയായും അറിയിക്കുക. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്.